എവ്രിവാൻ, വെൽക്കം ടു അവർ ചാനൽ. പറ്റിയൻ ഗേറ്റ്സിന്റെ വേറൊരു എപ്പിസോഡ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് ഫേസ് കാണിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ സ്ഥലം ഒരു കാടിൻ്റെ ഒക്കെ ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് പാണിയേലി പോര്. നമ്മുടെ അങ്കമാലി മലയാറ്റൂർ പള്ളിയൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് നേരെ ആ മലയാറ്റൂർ അടിവാരം പള്ളിയുടെ അവിടുന്ന് നേരെ വന്നിട്ട് കുറച്ച് ഉള്ളിലോട്ട് നീങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് പാണിയേലി പോര് എന്ന് പറഞ്ഞ സ്ഥലം. അടിപൊളി പ്ലേസ് ആണ്, എല്ലാവരും എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി പ്ലേസ് ആണ് പാണിയേലി പോര്. അപ്പൊ ദാ ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ള ഒരു പാർക്കിംഗ് ഏരിയ ആണ്. ഫോർ വീലേഴ്സ് ആണെങ്കിലും ടു വീലേഴ്സ് ആണെങ്കിലും പാർക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അവിടെ പെർ ഹെഡ് 30 rupees ആണ് ചാർജ്. കൂടാതെ നമ്മുടെ ടു വീലേഴ്സ് ആണെങ്കിൽ 10 rupees, അതുപോലെ ഫോർ വീലേഴ്സ് ആണെങ്കിൽ 20 rupees പാർക്കിംഗ് ചാർജും കൊടുക്കണം. അപ്പൊ നടക്കാനായിട്ട് അത്യാവശ്യം വഴിയുണ്ട്, എന്നാലേ നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നടന്ന് കഴിയുമ്പോൾ നമുക്ക് സൈഡിലൊരു വീട് കാണാം. അവരുടെ ശരിക്കുള്ള വീട് തന്നെയാണ് അത്. അവർ ഫ്രണ്ടിലൊരു ചെറിയ റെസ്റ്റോറൻറ്റ് പോലെ നടത്താണ്. അതല്ലാതെ ഈ വഴിയിൽ വേറെ റെസ്റ്റോറൻറ്റും ഹോട്ടൽസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ് ഉള്ളൂ. അവിടെ ഊണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും, സ്നാക്സ് പോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അതല്ലാതെ വേറെ ഹോട്ടൽസും ഒന്നും ഇവിടെ ഇല്ല. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. വന്നപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടത് ഇതാ പൂഞ്ഞാലൊക്കെയാണ്. ഇവിടെ രണ്ട് പൂഞ്ഞാല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുമിരുന്ന് ഇങ്ങനെ തെയ്യാം, നല്ല രസമുണ്ട്. നല്ല ഉറപ്പിലൊക്കെയാണ് തോന്നുന്നു കിട്ടിയിരിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് വെള്ളച്ചാട്ടമല്ല, നമ്മുടെ അതിരപ്പള്ളിയിലുള്ള പോലെ ഒരു കുഞ്ഞ അരുവികളും കാര്യങ്ങളും അതുപോലെ ഒരു ഫോറസ്റ്റ് ഫീലിംഗ് തരുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ഒക്കെയാണ് ഈ പോര് എന്ന് പറഞ്ഞ സ്ഥലം. കാണാനായിട്ട് നല്ല ഒരു വ്യൂ ഉള്ളൊരു പ്ലേസ് ആണ്. അപ്പോൾ അതാ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മൾ ആ ഒരു അരുവിയിലേക്ക് എത്തണമെങ്കിൽ. ശരിക്കൊരു ഒന്നാം തരം കാടാണ് കേട്ടോ. രണ്ട് സൈഡിലും നിങ്ങൾക്ക് കണ്ടാലറിയാം ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ആ വീട്ടിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടോ കോഷൻ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എല്ലാ ദിവസവും ഒരു 6 മണിക്കാവുമ്പോൾ ആനകൾ ഇറങ്ങുന്നുണ്ടെന്നാണ് പറയണത്. അപ്പോൾ കുറച്ച് പേടിയാവും നമുക്ക് ഈ വഴിയിലൂടെ വരുമ്പോൾ. ചില സ്ഥലങ്ങളിൽ കമ്പി വേലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു മെയിനായിട്ട് ആന വരുന്ന സ്ഥലം. നല്ല ഫ്രഷായിട്ടുള്ള ആനപ്പിണ്ടൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൽ കൂടെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 മണിക്ക് ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും. 5 മണിയാവുമ്പോഴത്തേനും നമ്മളോട് പുറത്തേക്ക് ഇറങ്ങാൻ പറയും. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ആനയൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് 5 മണിക്ക് തന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ദാ നമ്മൾ പോരെന്ന് പറഞ്ഞ ആ ഒരു പ്ലേസിലെത്തി. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ സ്ഥിരം മഴയുണ്ട്. 3 മണിക്കാകുമ്പോൾ നല്ല മഴ പെയ്യും. അപ്പോൾ ഇവിടെ കയറി നിൽക്കാനൊന്നും പ്ലേസ് ഇല്ല. അപ്പോൾ 5 മണിക്ക് തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ഇവിടെ ഞങ്ങൾ നേരെ വന്നപ്പോൾ കണ്ടത് ഒരു ഏറുമാടാണ് കേട്ടോ, ട്രീ ഹൗസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടേക്ക് കയറി അതിൻ്റെ ഉള്ളിലൊക്കെ നിന്ന് ഫോട്ടോയ്ക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ദാ നമ്മൾ സ്ഥലത്തെത്തി. നല്ല രസമാണ് കാണാനായിട്ട്. ശരിക്കും നമ്മുടെ അതിരപ്പള്ളി ഏഴാറ്റുമുഖം ആ ഒരൊക്കെ പ്ലേസിലൊക്കെ പോയ ഒരു ഫീലിംഗ് തന്നെയാണ്. പക്ഷെ അതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ല ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇരിക്കാനൊക്കെ അത്യാവശ്യം സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാം, വർത്തമാനം പറയാം, പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഊഞ്ഞാൽ കാണാം. അപ്പോൾ നമുക്ക് അവിടേക്ക് ഇരുന്ന് ആടാം. ഇപ്പോൾ ഈ ഒരു ഏരിയയിലൊന്നും നമുക്ക് ഇറങ്ങാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. കാരണം ഇവിടെ ഒരു എറൗണ്ട് 90 പേരെങ്കിലും മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഗാർഡൊക്കെ ഉണ്ട്. അവർ നമുക്ക് ഇൻസ്ട്രക്ഷനൊക്കെ തരും ഇവിടെ ഇറങ്ങരുതെന്നൊക്കെ പറയും. അവർ വളരെ ഫ്രണ്ട്ലി ആണ് കേട്ടോ, നല്ല ചേച്ചിമാരാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളിലോട്ട് നീങ്ങാൻ ഒരു 1.5 kilometers ഈ പാറയുടെ സൈഡിൽ കൂടെ നടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇറങ്ങാനും ഒക്കെ ഉള്ളൊരു പ്ലേസ് ഉണ്ട്. ചെറിയ വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മഴക്കാരുള്ളതിനും മഴ പെയ്യുന്നതും മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ ആ ഒരു വശത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്നവരെന്തായാലും ഈ പാറയുടെ സൈഡിൽ കൂടെ നേരെ വഴി കാണാം. അത് ശരിക്കും കാട്ടിൽ കൂടെ നടക്കുന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടെ നമ്മൾ നേരെ ഒരു 1.5 kilometers പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ ഉള്ളൊരു പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതായതാണ് കേട്ടോ ആ വഴി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ പോകാനായിട്ട്. ചെറുതായിട്ട് പേടിയൊക്കെ വരും ഇതിൻ്റെ അകത്ത് കൂടെ പോകുമ്പോൾ. കാരണം ലൈറ്റും ഒന്നുമില്ല, ചെറുതായിട്ടൊരു ഇരുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടെ പോകാനായിട്ട് പേടിയാവും. കാരണം ഇവിടെ സ്ഥിരം ആന ഇറങ്ങുന്ന പ്ലേസാന്ന് പറഞ്ഞു. ഇതിൽ കൂടെ ഒരു 1.5 kilometers നടക്കുകയാണെങ്കിൽ നല്ല വ്യൂ ഉള്ളൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ പാണിയേലി പോരിക്ക് വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും ഈ വഴി കൂടെ ചെന്ന് ആ ഒരു വ്യൂ കണ്ടിട്ടേ നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 3 മണിക്ക് മുൻപൊക്കെ വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യും എന്നുള്ളൊരു പേടി വേണ്ട. കാരണം ഈ ഒരു ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും മഴക്കാരുണ്ട്, മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 5 മണിക്ക് മുൻപ് തിരിച്ചു വരാനുള്ളൊരു ടൈം
ടൈം കണ്ടിട്ട് വേണം എല്ലാവരും ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ഈ പ്ലേസിലോട്ട് എല്ലാവരും എന്തായാലും വന്നിരിക്കണം, കാരണം നല്ലൊരു അടിപൊളി പ്ലേസാണ് പോരു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം. അപ്പോൾ ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ട് വേണം വരാനായിട്ട്. തിരിച്ചു പോരാൻ നേരം ഞങ്ങൾക്ക് നല്ല അസ്സലും മഴ കിട്ടി, ഞങ്ങൾക്ക് മാത്രമല്ല അവിടെ വന്നവർക്കൊക്കെ കിട്ടി. കാരണം കയറി നിൽക്കാനായിട്ട് പ്ലേസ് ഒന്നുമില്ല, ഈ ഏറുമാടത്തിലോട്ട് കയറി നിൽക്കാനായിട്ട് എല്ലാവർക്കും കയറി നിൽക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് നല്ല അസ്സലും മഴ കിട്ടി, ഇതാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മരങ്ങളുടെ താഴെ വേണം നമ്മൾ നിൽക്കാനായിട്ട്, ഹെവി മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം മഴ കൊണ്ട് വന്ന് ഇവിടുത്തെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നിന്നു. അപ്പോൾ അവിടുത്തെ ആ ചേട്ടനോട് വിശേഷങ്ങൾ ചോദിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ മഴ പെയ്തത് കാരണം ലാസ്റ്റത്തെ കൺക്ലൂഷൻ പറയാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ കാണാം, ബൈ.